السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة.

വളരെയധികം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ പ്രവാചകനെ സംബന്ധിച്ച് ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന സർവാദിനാഥനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹമില്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഫിഹുഹുൽ മുയസ്സിർ ഫിതബി വസുന്ന എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത്തി ഒന്നാമത്തെ ക്ലാസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം എന്ന ഏറ്റവും സുപ്രധാനമായ വിബാധത്തിനെ കുറിച്ചാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകളെ സംബന്ധിച്ച് അതിലെ റുഖനുകളെ സംബന്ധിച്ച് വാജിബുകളെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ നമസ്കാരത്തിന്റെ സുന്നത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ് നമസ്കാരത്തിന്റെ സുന്നത്തുകളെ കുറിച്ച് പറയുമ്പോൾ നമസ്കാരത്തിൽ രണ്ട് രീതിയിലുള്ള സുന്നത്തുകളുണ്ട് ഒന്ന് കൗലിയായ സുന്നത്തുകൾ അതേപോലെ തന്നെ ഫ്യലിയായ സുന്നത്തുകൾ എന്താണ് കൗലിയായ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ കൗലിയായ കൗല് നമുക്ക് പരിചയമുള്ള പദമാണ് കൗൽ പറയേണ്ട നമ്മള് ൊണ്ട് പറയേണ്ട ഉച്ചരിക്കേണ്ട അത്തരത്തിലുള്ള സുന്നത്തുകൾ ആ സുന്നത്തുകളെ കുറിച്ചാണ് കൗലിയായ സുന്നത്തുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫ്യലിയായ സുന്നത്തുകളുണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതാണ് ഫ്യലിയായ സുന്നത്തുകൾ അപ്പൊ ഇന്ന് നമ്മൾ ഇൻഷാ ഇൻഷല്ല ഇതിലെ കൗലിയായ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ മഹാനസുല്ലാഹി സല്ലാഹു അലഹി വസലമ നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണോ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് അതേപോലെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലെ സുന്നത്തല്ലേ അതിപ്പോ ചെയ്യേണ്ടതുണ്ടോ ഒഴിവാക്കിയാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരാൾക്ക് നമസ്കാരത്തിലെ ഏതെങ്കിലും ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടാൽ അതയാളുടെ നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല നമ്മുടെ ഒരു നിയമം പറയുമ്പോൾ കായിക പറയുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം നമ്മൾ റുക്കിനുകളെ കുറിച്ചും വാജിബുകളെ കുറിച്ചും ഷർത്തുകളെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റുക്കനുകൾ നഷ്ടപ്പെട്ടാൽ നമസ്കാരം നഷ്ടപ്പെട്ടു നമസ്കാരം സ്വീകാര്യമാകാനും അതേപോലെ തന്നെ ശരിയാകാനുമുള്ള ഷർത്തുകൾ വാജിബുകൾ നഷ്ടപ്പെട്ടാൽ സഹുവിന്റെ സുചൂത് കൊണ്ട് ആ പോരായ്മ നികത്താൻ സാധിക്കും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ സുന്നത്തുകൾ വല്ലത് നഷ്ടപ്പെട്ടാൽ അയാളുടെ നമസ്കാരത്തെ അതെന്ത് ചെയ്യില്ല ബാധിക്കുകയില്ല നമസ്കാരം കുഴപ്പത്തിലായി എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നർത്ഥം എന്നാൽ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുന്നത്തുകൾ കൃത്യമായി പഠിക്കാനും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമസ്കാരത്തിലെ സുന്നത്തുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് രീതിയിൽ നമുക്കത് വിവരിച്ചു തോന്നും ഒന്ന് കൗലിയായ അഥവാ പറയേണ്ട സുന്നത്തുകൾ മറ്റൊന്ന് ഫ്യലിയായ പ്രാവർത്തികമാക്കേണ്ട നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകൾ അപ്പൊ അതിലെ ചൊല്ലിപ്പറയേണ്ട കൗലിയായ സുന്നത്തുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പത്ത് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം അപ്പൊ ഒന്നാമതായി നബിസ്ലഹി വസ്ലമിയുടെ നമസ്കാരം നമ്മൾ പരിശോധിക്കുമ്പോ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം നമസ്കാരത്തിന്റെ റുക്കിൻ എന്താ വാജിബ് എന്താണെന്ന് ഉണ്ടാകണം ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് സുന്നത്തുകളാണ് അപ്പൊ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ പറയുമ്പോൾ ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് പ്രാരംഭ പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥന ഫിഖഹിന്റെ മദഹബിന്റെ പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞത് പ്രാരംഭ പ്രാർത്ഥന അത് നമസ്കാരത്തിന്റെ സുനുകളിൽപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിന്റെ സുന്നത്തായ കാര്യമാണ് ഹനഫിയാക്കൾ ഹനഫിയൾ മഹാഭൂരിപക്ഷം ഇമാമുകളും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ പ്രാരംഭ പ്രാർത്ഥന ഏതാണ് ഏത് പ്രാരംഭ പ്രാർത്ഥനയാണ് നമസ്കാരത്തിൽ ചൊല്ലേണ്ടത് സഹോദരങ്ങൾ അൽബാനി റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സിഫത്തു നബി സലഹു അലഹി വസ്ലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം പ്രാരംഭ പ്രാർത്ഥനകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് പത്തോളം പ്രാരംഭ പ്രാർത്ഥനകൾ നമുക്ക് എത്ര എണ്ണം അറിയാം പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തെക്ക് കെട്ടിയിട്ട് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ഏതൊക്കെ നമുക്കറിയാം ഇപ്പൊ തന്നെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥന വന്നിട്ടുണ്ട് വജ്ജഹത്വ വന്നിട്ടുണ്ട് അള്ളാഹുമ്മ ഇത് ബൈനി വന്നിട്ടുണ്ട് അല്ലെ ചില ആളുകൾക്ക് വജ്ജഹത്വ അറിയ ചില ആളുകൾക്ക് ബൈനി അള്ളാഹുമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥനയെ അറിയാം രണ്ടെണ്ണമൊക്കെ അറിയാ അധികം ആളുകൾക്കും അല്ലെ പ്രവാസലോകത്തും മറ്റുമൊക്കെ വന്ന് നിന്ന കുറച്ച് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം കൂടെ ഒക്കെ അറിയാൻ സാധ്യത ഉണ്ട് ഞാൻ ആ പത്ത് പ്രാർത്ഥനകളും നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അല്ല ഇത് പറയുന്നത് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഹദീഫുകളിൽ വന്നിട്ടുണ്ട് വിവിധ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ഞാനിവിടെക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിന്റെ വൈരുദ്ധ്യമല്ല അത് ഇസ്ലാമിന്റെ വൈവിധ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധിക്കുന്ന അത്ര പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ നമസ്കാരത്തിൽ നമ്മളത് മാറി മാറി ചൊല്ലുകയും ചെയ്യുന്നത് സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്ന മഹത്തായ കർമ്മമാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാരംഭ പ്രാർത്ഥനകൾ എന്തു ചെയ്യണം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് പ്രാരംഭ പ്രാർത്ഥന സുന്നത്ത നമസ്കാരങ്ങളിൽ ചൊല്ലേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് പ്രാരംഭ പ്രാർത്ഥന സുന്നത്ത നമസ്കാരങ്ങളിൽ ചൊല്ലേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഏതൊരു വിഷയത്തിലും പ്രമാണങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല ഫറുദ് നമസ്കാരമോ അല്ലെങ്കിൽ സുന്ന നമസ്കാരം അങ്ങനെ ഒരു വ്യത്യാസം പ്രാരംഭ പ്രാർത്ഥനയിൽ കാണിച്ചതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല നബിയുടെ നമസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ലമ നമസ്കാരത്തിനു വേണ്ടി തക്ബീർത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നാണ് അത് സുന്നത്തായാലും ശരി അതേപോലെ തന്നെ ഫറൽ ആയാലും ശരി അത് പറഞ്ഞത് നിങ്ങൾ അലച്ചു നോക്കൂ നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ രാത്രി നമസ്കാരത്തിൽ രാത്രി നമസ്കാരം ഏതാ അത് സുന്നത്തായ നമസ്കാരമാണ് രാത്രി നമസ്കാരത്തിൽ നബി നബീസ്വല്ലാഹു അലഹി വസ്ലമ പ്രത്യേകം ചൊല്ലിയിരുന്ന പ്രാരംഭ പ്രാർത്ഥനകൾ നമുക്ക് ഹദീത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്ത് മനസ്സിലായി സുന്നത്തായ നമസ്കാരങ്ങളിൽ എന്ത് ചൊല്ലണം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണം അപ്പൊ സുന്നത്തിൽ ചൊല്ലണം എന്ന് ചോദിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് ഒഴിവാക്കിയാൽ അയാളുടെ നമസ്കാരം ബാത്തിലാകൂല പക്ഷെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം ഇതൊക്കെ അവരുടെ ജീവിതത്തില് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കണം അതാണ് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പ്രശ്നമുള്ളത് ഞാൻ പ്രാരംഭ പ്രാർത്ഥനകൾ പറയുന്നതിന് മുമ്പ് ഈ പ്രാരംഭ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില അലകളുണ്ട് പ്രാരംഭ പ്രാർത്ഥന എല്ലാവരും ചെല്ലണം അത് സുന്നത്തായ കാര്യമാണെന്ന് പറഞ്ഞു എന്നാൽ ഒരു പള്ളിയിൽ ജമാഅത്ത് നമസ്കാരം നടക്കണം നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജമാഅത്ത് നമസ്കാരം നടക്കണം ആ ജമാഅത്ത് നമസ്കാരം ആകട്ടെ ഉറക്ക നമസ്കരിക്കുന്ന നമസ്കാരമാണ് മൂന്ന് നമസ്കാരങ്ങളാണ് ഉറക്കം നമസ്കരിക്കുന്ന നമസ്കാരം അല്ലെ അത് സുബഹിയും ഇഷാവും മകരിവും അല്ലെങ്കിൽ മകരിവും ഇഷാവും സുബഹിയും അതിൽ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സുബൈക്ക് രണ്ട് റക്കാത്തേ ഉള്ളൂ അതേപോലെ തന്നെ മഹരീബിന്റെയും മിഷാൻ്റെയും ആദ്യത്തെ രണ്ട് റക്കാത്തുകളിലാണ് എന്ത് ചെയ്യുന്നത് ഉറക്കം ഓതി നമസ്കരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉറക്കോതി നമസ്കരിക്കുന്ന ഒരു പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെല്ലണം നമ്മുടെ ഒരു അല്പം വൈകിയാണ് ചെല്ലുന്നത് അഥവാ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നമ്മൾ പള്ളിയിലില്ല നമ്മൾ ചെന്നപ്പോൾ ഇമാം എന്ത് ചെയ്യാണ് ഇമാം ഫാത്തിഹു അല്ലെങ്കിൽ ഇമാം ഖുർആൻ ഖുആാനുദ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണോ വേണ്ടേ അത്തരം സന്ദർഭത്തിൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് അള്ളാഹു ഈ ആയത്തിനാണ് പണ്ഡിതന്മാർ കൊണ്ടുവന്നത് എന്താ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ ചെന്ന് ഒരു ജമാഅത്ത് നമസ്കാരം നടക്കുന്നു ഉറക്കം ഒന്ന നിസ്കാരമാണ് ആ നിസ്കാരത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യേണ്ടതില്ല അവിടെ പള്ളിയിൽ ഇമാം ഓദിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന പിന്നെ നമ്മൾ ചൊല്ലേണ്ടതില്ല എന്നാൽ നമ്മൾ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാം അതേപോലെ തന്നെ ഉറക്ക ഓതാത്ത നമസ്കാരങ്ങൾ നമുക്ക് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാം അതിന് നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നബി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ചെയ്യും നിൽക്കും അതാണ് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം പ്രാരംഭ പ്രാർത്ഥനയാണ് മഹാനായ ഹുറൈറ കാണാ കാന നമസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടിയാൽ എന്ത് ചെയ്യും നബിസ്വല്ലി സ്വലം കുറച്ചു നേരം പിന്നെ വളരെ മൗനമായി നിൽക്കും അപ്പോൾ ഓതുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ് തക്ബീർ കെട്ടിയും ചെയ്തു ഫാത്തിഹ ഓതിയിട്ടില്ല ആ രണ്ട് ഇതിന്റെയും ഇടയിൽ മൗനമായിട്ട് നിൽക്കും ഞാൻ ചോദിച്ചു യാസൂൽ അല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തിനാണ് നബിയ നിങ്ങൾ തക്വീർ കെട്ടിയിട്ട് മൗനമായിക്കൊണ്ട് നിൽക്കുന്നത് ഈ ഓതുന്നതിന്റെ ഇടയിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നിടയിൽ എന്താ മൗനമായിട്ട് നിൽക്കുന്നത് മാ തക്കൂൽ എന്താ നിങ്ങൾ നബി ആ സമയത്ത് പറയുന്നത് നബിയെ എന്താ നിങ്ങൾ ആ സമയത്ത് പറയുന്നത് അപ്പൊ നബി പറഞ്ഞു അക്കൂലു ഞാൻ പറയുന്നു അള്ളാഹുബൈനി وبين خطاياي كما باعت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس اللهم غسلني من خطاياي بالثلج والماء والبرد اذا प्रार्थना 놓고 நீங்க بديكنا பிரார்தனை படிக்கணும் நம்ம நல்ல அர்த்தವтая اللهم باعد بيني وبين خطاياي كما باعت بين المشرق والمغرب اللهم نقني من خطاياي ഇതിന് സമാനമായ ണ്ട് മയ്യത്ത് നമസ്കാരത്തിൽ നമുക്ക് ഇതിന് സമാനമായ ധുവ കാണാൻ പറ്റും അല്ലെ മയ്യത്ത് നമസ്കാരം നാല് തക്ബീറുകളാണ് നമുക്കറിയാം അതിൽ ആദ്യത്തെ തക്ബീറിൽ ഓതണം രണ്ടാമത്തെ ആണ് മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥനകളിൽ ഇതിലെ ചില വരികളുണ്ട് ഉണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥനയിലെ വരികളുണ്ട് അപ്പൊ ഈ പ്രാർത്ഥന അറുപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇത് ചെലവല്ലേ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും നീ അകറ്റേണമേ എന്തൊരു വാചകാണത് എന്തൊരു ദുഹയാണത് അള്ളാറിന്റെ പ്രാർത്ഥിക്കണം പഠിച്ചോനെ തെറ്റുകളിന്ന് എന്ത് ചെയ്യണം എന്നെ നീ അകറ്റണം ഏതുപോലെ കിഴക്കിനെയും നീ അകറ്റിയതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എത്ര അകലത്തിലാണ് അതേപോലെ എന്നെയും എന്റെ പാപങ്ങളെയും നീ അകറ്റണമേ തീർന്നില്ല എന്നിട്ട് പറഞ്ഞാൽ വെള്ള വസ്ത്രം മഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം എന്നെ ശുദ്ധിയാക്കണമേ പാപങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ദുയാണിത് അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളിൽ ആ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെത്തേടാണ് അള്ളാഹുവെ വെള്ളവസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ അല്ലെ അഴുക്ക് വീണ വെള്ള വസ്ത്രം ആ വെള്ള വെള്ളവസ്ത്രത്തിൽ എന്ത് ചെയ്യും നമ്മളത് അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കും അതേപോലെ അപ്പൊ വീണ്ടും അത് വെള്ളയാകുന്നത് പോലെ എന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ നീ എന്ത് ചെയ്യണം നീ ശുദ്ധിയാക്കണമേ ആലിപ്പഴം വെള്ളം മഞ്ഞ് എന്നിവ കൊണ്ട് എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധിയാക്കേണമേ എന്ന് നബിസ് വസ്ലമ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ചെല്ലണം സഹോദരങ്ങളെ സഹോദരികളെ നമ്മള് മരണം വരെ നിർവഹിക്കേണ്ട ഇബാദത്താണല്ലോ നമസ്കാരം റബ്ബക്ക ഹത്തായ തീയക്കൽ അക്കാണ് അല്ലെ നിന്നിന്റെ റബ്ബിനെ ആരാധിക്കണം വരെ മരണം വരെ മരിക്കുമ്പോൾ നിർവഹിക്കേണ്ട അമലാണ് ഇത് നമസ്കാരം ഹജ്ജ് ജീവിതത്തിൽ ഒന്ന് ചെയ്താൽ മതി റമദാനിൽ മാത്രം നോമ്പ്ന്ന് വെച്ചാൽ മതി ജക്കാത്ത് ഒരിക്കൽ നമ്മുടെ സമ്പത്തൊക്കെ കണക്ക് കൂട്ടിയിട്ട് പിന്നെ നമ്മുടെ ശാരീരിക നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം രണ്ടര ശതമാനം കൊടുത്താൽ മതി എന്നാൽ നമസ്കാരം അങ്ങനെയല്ല എന്ന് നിർവഹിക്കേണ്ട ആരാധനയാണ് രോഗിയാണെങ്കിലും നിസ്കരിക്കണം യാത്രയിലാണ് നിസ്കരിക്കണം യുദ്ധത്തിലാണെങ്കിലും നിസ്കരിക്കണം അല്ലെ വളരെ വളരെ പ്രാധാന്യമുള്ള വിവാദത്താണ് അപ്പൊ ആ വിഭാഗത്തിൽ നബീസ്വല്ലിസ്വലം പഠിപ്പിച്ച കുറെ പ്രാർത്ഥനകളിൽ നമുക്ക് എത്ര പ്രാർത്ഥന അറിയാം നമുക്ക് ഇത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാല് നമുക്കത് പഠിക്കാൻ പറ്റും അപ്പൊ ഈ പ്രാർത്ഥന അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം അത് ചൊല്ലണം നോക്കൂ നിങ്ങൾ മറ്റൊരു പ്രാർത്ഥന എല്ലാവർക്കും പരിചയമുള്ള പ്രാർത്ഥനയാണ് ഞാൻ കൂടുതൽ ഇത്ര നമുക്കറിയാം ഈ പ്രാർത്ഥന ഇത്ര ഭാഗം നമുക്കറിയാം എന്നാൽ ഇതിന്റെ കുറെ ഉണ്ട് ഇതിന്റെ പിന്നിലും കുറേയുണ്ട് ഞാനിപ്പം അന്ന് വിശദീകരിക്കുന്നില്ല ഒരുപാട് ഇത് ആകെ രണ്ട് മൂന്ന് വരിയുള്ളത് ഇത് ധാരാളം വരികൾ ഇതിന്റെ ചുവട്ടിലുള്ള സുദീർഘമായ ഒരു പ്രാർത്ഥനയാണിത് എന്നാൽ ഇതുവരെയും വന്നിട്ടുണ്ട് എന്താ പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിലേക്ക് അഥവാ അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ മുഖത്തെ നിഷ്കളങ്കമായി തിരിച്ചിരിക്കുന്നു മുഖത്തെ അലില്ലദി ഫതറസ് വൽ ഹനീഫൻ ഞാൻ എന്റെ മുഖത്ത് എന്ത് ചെയ്തിരിക്കുന്നു തിരിച്ചിരിക്കുന്നു അള്ളാഹുലേക്ക് അത് പ്രഖ്യാപനാണ് എന്നിട്ടോ ഞാൻ ആരല്ല ഞാൻ മുഷിരിക്കിൽ പെട്ടവനല്ല ഞാൻ ബഹുദൈവാരാധകനിൽപ്പെട്ടവനല്ല ഞാൻ ആരാ ഞാൻ മുസ്ലിമാണ് ഞാൻ ഇന്ന നമസ്കാരം ബലികർമ്മം വമഹിയായ ജീവിതം വമമാത്തി മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ ബഹുദൈവാരാധകനിൽപ്പെട്ടവനല്ലക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് നമ്മൾ പറയണം പഠിച്ചവനോട് എങ്ങനെയാണ് അറിയോ ഇത് കേവലം പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല നമ്മൾ ശുദ്ധി വരുത്തി നമ്മുടെ മുഖവും നമ്മുടെ മുൻകൈയും നമ്മുടെ കൈകളും കാലുകളും ഒക്കെ കഴുകി ശുദ്ധി വരുത്തി നല്ല വസ്ത്രം ധരിച്ച് നല്ല സ്ഥലത്ത് നിന്ന് വിശുദ്ധമായ അബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മുടെ കൈകൾ മാറോട് ചേർത്തു പിടിച്ചിട്ട് നമ്മൾ പറയാ ഇന്ന സ്വലാത്തി നമസ്കാരം ഇന്ന സ്വലാത്തി വനുസുക്കി എന്റെ വലികർമ്മം എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് ഈ പ്രാർത്ഥന ചെല്ലുന്ന ആളുകളെ ഈ പ്രാർത്ഥന ചെല്ലുന്ന ആളുകൾ ശരിക്കും ആലോചിക്കണം നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ളതാണോ നമ്മുടെ ജീവിതം അല്ലാഹുവിനുള്ളതാണോ നമ്മുടെ ബലികർമ്മം അള്ളാഹുവിനുള്ളതാണോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ അള്ളാഹിനോട് പറയാണ് പടച്ചോനെ എൻ്റെ ജീവിതവും എന്റെ മരണവും എന്റെ നിസ്കാരവും എന്റെ എല്ലാം നിനക്കുള്ളതാണ് പടച്ചോനെ അങ്ങനെ പറഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുബീർ പിന്നെ സലാം വീട്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് എടുക്ക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യണത് അള്ളാഹുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ അപ്പൊ ഗൗരവമായി കാണണം പ്രാരംഭ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് ശരി കലഘു നിനക്ക് നിനക്കെന്തില്ല യാതൊരു പങ്കുകാരനും ഇല്ല അള്ളാഹുവേ നിനക്കെന്തില്ല നിനക്ക് യാതൊരു പങ്കുകാരനും ഇല്ല അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടുള്ളത് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് നിന്നിൽ പങ്കു ചേർക്കാതെ നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന അസുന്ദരമായ പ്രഖ്യാപനാണ് ഈ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നിർവഹിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രാർത്ഥനകളും കുറെ ആളുകൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകളാണ് ധാരാളം ആളുകൾക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ഞാൻ രണ്ടു മൂന്നാല് പ്രാർത്ഥന പറയാം എല്ലാം കൂടി പറയാൻ സമയമില്ല മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ഞാൻ ഈ പ്രാർത്ഥനകൾ തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട് ചില ആളുകൾ പറയും പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ വന്ന ആളുകൾ പറയും പിന്നെ സൗദി അറേബ്യയിലൊക്കെ പോയാല് അവിടെ പിന്നെ പള്ളിയിൽ കയറി ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഏർ പിന്നെ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാൻ നേരം കിട്ടില്ല വളരെ പെട്ടെന്നാണ് അവർ എന്ത് ചെയ്യുന്നത് ഫാത്തിഹ ഹോദനം എന്ന് പറയും വളരെ വേഗത്തിലാണ് അവര് ഫാത്തിഹോദനം എന്ന് പറയും അപ്പൊ എന്താ കാരണം അവര് പ്രാരംഭ പ്രാർത്ഥന ഒന്നും ഇല്ലാന്ന് നമ്മൾ പറയരുത് അവര് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് നമുക്കറിയാത്തോണ്ടാണ് പ്രാരംഭ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെച്ചത് ഇങ്ങനെ നാലഞ്ചു വരിയുള്ള പ്രാരംഭ പ്രാർത്ഥനകളുണ്ട് ഉമർ ഉമർ അദ്ദേഹം നബി അലൈഹി പ്രാർത്ഥന കഴിഞ്ഞു ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് പഠിച്ചു وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك بل بل سبحانك اللهم وبحمدك سبحانك اللهم وبحمدك الله هو نيترا پريشدن نيترا پريشدن اللا ستوديهم اللا ننميهم تحركة پڑتشون اللہ دانا سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك الله هو നീ അത്ര പരിശുദ്ധനാണ് നിനക്കാകുന്ന എല്ലാ സ്തുതിയും നന്ദിയും നിന്റെ നാമം എല്ലാ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതും നിന്റെ സ്ഥാനം പരമോന്നതവുമാകുന്നു ആരാധന കർഹനായ യഥാർത്ഥത്തിലുള്ള ദൈവം അള്ളാഹു നീയല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ് ആ പ്രാർത്ഥനന്റെ അർത്ഥം നോക്കുക നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് അപ്പൊ അത് പഠിക്കണം നമ്മൾ എന്താണ് രണ്ട് ഒരു ഒരു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഇത് നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് മറ്റൊരു സംഭവം കൂടെ പിന്നെ മഹാനായ ഉമർ പറയുന്നു ഞങ്ങള് നബിന്റെ കൂടെ നിസ്കരിക്കുന്നു ആ സമയത്ത് ചെയ്തു ഒരു മനുഷ്യനെ അക്ബർ പിന്നെ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് അക്ബർ കബീറ പഠിച്ചില്ല നിങ്ങൾ എന്റെ പഠിതാക്കൾ ഇപ്പൊ തന്നെ പഠിച്ചു അത്ര എളുപ്പമാണ് അല്ലെ എന്താ പ്രാർത്ഥന അക്ബർ കബീറ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരാൾ തക്ബീറത്തു കഴിഞ്ഞിട്ട്

എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ ആ പ്രാർത്ഥന നിർവഹിച്ചയാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി നബിസ് അലഹി വസ്ലമ പഠിപ്പിച്ചത് ഹദീസിൽ കാണാൻ പറ്റും മഹാനായ പറയുന്നുണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ച ഞാനത് കേട്ടതിനു ശേഷം പിന്നെ ഞാൻ എന്നും ആ പ്രാർത്ഥന നിർവഹിക്കാറ് ഞാൻ ആ പ്രാർത്ഥന കേട്ടതിനു ശേഷം അല്ലാഹി അതിന്റെ പേരിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്തു അതിനുശേഷം ഞാൻ ആ പ്രാർത്ഥനയാണ് ചെല്ലാറുള്ളത് അപ്പൊ എത്ര പ്രാരംഭ പ്രാർത്ഥന ഒന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹു രണ്ട് നമ്മൾ പറഞ്ഞു മൂന്ന് നമ്മൾ പറഞ്ഞു നാലാമത്തെ നമ്മൾ പറഞ്ഞു അള്ളാഹു മനസ്സിലായില്ലേ ഇങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ട് അപ്പൊ ഈ പ്രാർത്ഥനകൾ സാധിക്കുന്ന നമ്മൾ പഠിക്കുന്നത് മാറി മാറി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ചെല്ലുക നമ്മള് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഇപ്പം ചിക്കനോ അല്ലെങ്കിൽ ബീഫ് എന്തൊക്കെ അതുകൊണ്ട് നമ്മൾ സഹോദരികളൊക്കെ ഉണ്ടാക്കും അല്ലെ ചിക്കനാണ് ബേസിക് എന്താണ് ചിക്കൻ തന്നെയാണ് അതുകൊണ്ട് പലതും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിന് എന്തൊക്കെ ഗവേഷണമാണ് യൂട്യൂബിൽ അതിന്റെ ഈ പിന്നെ കുക്ക് കുക്കിംഗ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ചാനലുകളുടെ ഒക്കെ മുമ്പില് സഹോദരികൾ കുറെ സമയം വിനിയോഗിക്കാറുണ്ട് ഞാൻ ആരും വിമർശിക്കുന്നതല്ല നമ്മള് വൈവിധ്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വൈവിധ്യം ആ വൈവിധ്യം നമ്മുടെ നമസ്കാരത്തിൽ കൊണ്ടുവരാനുള്ള അവസരമാണിത് കുറേ പ്രാർത്ഥനകൾ നല്ല നല്ല അർത്ഥങ്ങളുള്ള നല്ല നല്ല ആശയങ്ങളുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നബീ യുന റസൂൽ അല്ലാഹിഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ നമ്മളത് സാധിക്കുന്ന അത്രയ്ക്ക് നമ്മൾ പഠിക്കുക വലിയ പ്രയാസൊന്നുമില്ല ഞാനിപ്പോ ഈ ചൊല്ലിയപ്പോ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി രാത്രി നമസ്കാരത്തിൽ നിർവഹിച്ചിരുന്ന പ്രാരംഭ പ്രാർത്ഥന ഞാനിത് പറയണെന്തിനോ സുനി നമസ്കാരങ്ങളിൽ കൂടിയും പ്രാരംഭ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥന കുറച്ച് വലുതാണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റിക്കോണെന്നില്ല എന്നാൽ ക്ഷമിച്ചാൽ നടക്കും പറയാണ് എന്താണ് നബി അലൈഹി നബിസ്ലാം എങ്ങനെയാണ് രാത്രി നമസ്കാരം തുടങ്ങിയിരുന്നത് എന്ന് ഇങ്ങനെ വിശദീകരിക്കുന്ന സംഭവത്തില് നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന് നമസ്കാരം തുടങ്ങും കഴിഞ്ഞോ എന്താണ് അല്ലാഹു വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് അതിന്റെ അവസാന ഭാഗങ്ങളൊക്കെ വളരെ വളരെ ഗൗരവമുള്ള പ്രാർത്ഥനകളാണ് അല്ലെ ജിബി ജിബിറിലിന്റെയും മിക്കായിലിന്റെയും റബ്ബായ അതേപോലെ തന്നെ ആകാശഭൂമികൾ റബ്ബായുന്നവനായ അങ്ങനെ കുറെ അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയാ നീയാണ് എന്ത് ചെയ്യുന്നത് നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ വിധി പറയുന്നവൻ എങ്ങനെ അവർ ഭിന്നിച്ച വിഷയത്തിൽ അവർ തമ്മിൽ അഭിപ്രായത്തിലുള്ള വിഷയത്തിൽ നീയാണ് വിധിക്കുന്നവൻ കുറെ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമാണ് മുസ്ലിങ്ങളുടെ തന്നെ അല്ലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ധാരാളം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് പരിഹരിക്കാനുള്ള മാർഗം ഇവിടെ ഉണ്ട് ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ മതി അവ നോക്കൂ നിങ്ങൾ ആ ഭിന്നിക്ക ഭിന്നിച്ച വിഷയങ്ങളിലൊക്കെ ഭിന്നിപ്പുള്ള വിഷയങ്ങളിലൊക്കെ വിധി കർത്താവാര നീയാണ് റബേ നീ എന്ത് ചെയ്യണം നീ എന്നെ സത്യത്തിലേക്ക് നിന്റെ അനുമതിയോടെ വഴി നടത്തണം ഭിന്നിച്ച വിഷയങ്ങളിൽ സത്യം മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് നീ എന്ത് ചെയ്യണം എന്നെ വഴി നടത്തണം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് യഥാർത്ഥത്തിലുള്ള ഹക്കിലേക്ക് നീ എന്നെന്ത് ചെയ്യണം വഴി നടത്തണം ഏതെങ്കിലും ഒരാളിലേക്കല്ല ഏതെങ്കിലും ഒരു സംഘടനയിലേക്കല്ല കൂട്ടായ്മയിലേക്കല്ല പിന്നെ ആരിലേക്ക് സത്യത്തിലേക്ക് നാഥ എന്നെ നീ വഴി നടത്തണം അതാണ് നബി യുന റസൂഖി സല്ലാഹു അലഹി വസ്ലം നിർവഹിച്ച പ്രാർത്ഥന അപ്പോ കൗലിയായ സുന്നത്തുകളിൽ ഒന്നാമത് പറഞ്ഞത് പ്രാരംഭ പ്രാർത്ഥനയാണ് ഇത് തന്നെ കുറച്ച് വിശദീകരിച്ച് ഇതിന്റെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഇനി അതിലെ കൗലിയായ സുന്നത്തുകളിലെ രണ്ടാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാ ഇസ് ആദത്താണ് എന്താണ് ഇസ്തി ആദത്ത് ഇസ്തി ആദത്ത് എന്ന് പറഞ്ഞാൽ ഔതു ചൊല്ലുക എന്നുള്ളതാണ് തക്ബീർത്തുൽ ഇഹ്റാം നമസ്കാരത്തിന്റെ റുഖനാണ് തക്ബീർത്തുൽ ഇഹ്റാം തക്ബീർത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചെയ്യുന്ന പ്രാരംഭ പ്രാർത്ഥനയാണ് അത് നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ വാജിബല്ല നമസ്കാരത്തിന്റെ സുന്നത്താണ് പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താ നമസ്കാരം നമ്മൾ തുടങ്ങുക തുടങ്ങെ മനസ്സിലുണ്ടാണ് അള്ളാഹു അക്ബർ അതെന്താണ് നമസ്കാരത്തിന്റെ റുക്കിന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രാരംഭ പ്രാർത്ഥന അതെന്താ നമസ്കാരത്തിന്റെ സുന്നത്താണ് പിന്നെ മൂന്നാമത് എന്താ ഔതു ചൊല്ലാണ് ഔതു എന്താ നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ സുന്നത്താണ് നമസ്കാരത്തിന്റെ സുന്ന സുന്നത്ത് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നബിസ് അലഹി വസ്ലമ

ചോദിക്കണം സഹ രക്ഷ തേടണം റജീം ായ പിന്നു ചെയ്യണം അള്ളാഹുവിനോട് വേറെ രീതിയുണ്ട് എന്നുള്ളത് ഒരു രീതിയാണ് അല്ലാഹുബിഷീം ഇങ്ങനെയൊക്കെ തേടുന്ന രീതി നബിസ്റ്റുണ്ട് ഹദീത്ത് കളി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഹുക്കുമ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് പിന്നെ ഇത് സുന്നത്തായ കാര്യമാണ് എന്നാൽ ആരെങ്കിലും ഇത് ചൊല്ലാൻ മറന്നു ചോദിക്കുന്നുണ്ട് മാ ഒരാള് മറന്നു അങ്ങനെയാണെങ്കിൽ അയാളുടെ വിധി എന്താണ് അയാളുടെ നമസ്കാരത്തിൽ എന്താണ് അയാൾ ചെല്ലേണ്ടത് അപ്പൊ അതിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താ അറിയോ സുന്നത്താണ് അതുകൊണ്ട് തന്നെ ഒരാൾ ചെല്ലാതിരുന്നാൽ അതയാളുടെ നമസ്കാരത്തെ ബാധിക്കുകയില്ല അയാൾ എന്ത് ചെയ്യേണ്ട പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാൽ ഇസ്തി ചൊല്ലണം അത് സുന്നത്താണ് കരുതി ഒഴിവാക്കരുത് മനസ്സിലായില്ലേ സുന്നത്താണ് എന്ന് കരുതി ഉപേക്ഷിക്കരുത് വല്ല കാരണങ്ങൾ കൊണ്ട് മറന്നാൽ എന്തില്ല മഹാനി റഹിമഹു അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ സുന്ന അത് സുന്നത്താണ് എന്ന് വിശദീകരിക്കുന്ന കാണാൻ പറ്റും എന്തായാലും നമ്മൾ ആദ്യം പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞു രണ്ടാമത് ഇസ്ത്യ പറഞ്ഞു മൂന്നാമത് ബസ്മലയാണ് ബസ്മല ഭിമിജല്ല ഭിസ്മി ജെല്ല അതെന്താണ് ബിസ്മി ജല്ലൽ സുന്നത്താണ് ഭിസ്മി ജല്ലല് സുന്നത്താണ് നിസ്കാരത്തിൽ തർക്കമുള്ള വിഷയമാണ് അല്ലേ അത് പറയുമ്പോ തന്നെ കുറെ പ്രശ്നങ്ങൾ വരും ബിസ്മി ഓതേണ്ടതുണ്ടോ ഓതണ്ടെങ്കിൽ പതുക്കെയാണോ ഉറക്കെയാണോ ഓതേണ്ടത് നമ്മുടെ നാട്ടിൽ വലിയ തർക്കമുള്ള വിഷയമാണ് സഹോദരങ്ങൾ തർക്കത്തിന് ഒന്നും ഒരു ആവശ്യമല്ലോ ഇവിടെ അനാവശ്യമായ തർക്കാണ് നമ്മൾ പ്രമാണങ്ങളിൽ എന്താ പറയുന്നത് നമ്മൾ കൃത്യമായി പഠിച്ച് ഈ തർക്കമൊന്നും ഉണ്ടാവില്ല ഒരാൾ ഉറക്ക ഓതി ഒരാൾ ഉറക്ക ബിസ്മി ഓതി ഓ ഇസ്ലാം എന്ന് പുറത്താ ഓന ഇസ്ലാം എന്ന് പുറത്താക്കാനോ ബിദത്ത് ചെയ്തു അങ്ങനെ പറയേണ്ടതില്ല ഒരാള് പതുക്ക ഓതി പതുക്കോധി ഓ ഇസ്ലാം എന്ന് പുറത്താ ഓ ഭിസ്മി ഇല്ലാത്താണോ പറഞ്ഞ് പരിഹസിക്കണം അതിന്റെ ആവശ്യമില്ല അതേ പറഞ്ഞു പഠിച്ചാൽ ഈ പ്രശ്നം തീരുന്ന് പറഞ്ഞത് സത്യസന്ധമായി ദീന് പഠിച്ചാൽ ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊക്കെ പരിഹാരമുണ്ട് ഇമാം ഹംബലി മധബ് പ്രകാരം എന്താ ചെയ്യേണ്ടത് ബിസ്മി എന്താണ് ബിസ്മി പിന്നെ പതുക്കോതിയ മതി ഹംബലി മതബ് പ്രകാരം പതുക്കോതിയ മതി എന്നാൽ ചില ആളുകള് ഉറക്കോ അതെന്ന് പറഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താ അറിയോ ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ആയതാണ് എന്നൊരു ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ് യഥാർത്ഥത്തിൽ ആയത്താണോ വലിയ ചർച്ചയാണ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ള വിഷയമാണ് നമ്മളതിൽ പ്രാമാണികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ അഭിപ്രായങ്ങൾ എടുത്തു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബിസ്മി ആയത്തല്ല ബിസ്മി ബിസ്മി ലാഹിറമാൻ എന്ന ആയത്തല്ല സ്വഹാബികളൊക്കെ പറയുന്നുണ്ട് ബിസ്മി ഇറങ്ങുമ്പോഴാണ് ഇത് രണ്ട് സൂറത്തുകൾക്കിടയിലുള്ള വേർതിരിവാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത് പുതിയൊരു സൂറത്താണ് ഇന്നതി എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും അപ്പോ പിന്നെ ബിസ്മി എന്തല്ല ഖുറാനിലെ ആയത്തല്ല എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഈ ഭിസ്മി ആയത്താണെന്ന് പറയുന്നവരാണ് ബിസ്മി എന്തിയാണ് എന്ന് പറയുന്നത് ബിസ്മി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നബിസാഹുലെ ഈ വസലമ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാല് അവിടുന്ന്

അവരിൽ നിന്നും ഒരാളിൽ നിന്നും യജഹർ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് വെളിവാക്കി പുറത്ത് ഉറക്കു ഞാൻ ഞാനെന്ത് ചെയ്തിട്ടില്ല കേട്ടിട്ടില്ല എന്ന് മഹാനായ അനസ് റതി അള്ളാഹുഹു രേഖപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റും അനസ് ബിൻ മാലിക് റതി അള്ളാഹുഹു അപ്പൊ എന്താ മനസ്സിലായത് ഓതണ്ട എന്നല്ല നമ്മൾ എന്താ പറഞ്ഞാത് ഓതനം ബിസ്മി അത് ഓതനത്താണ് നമ്മൾ പറയുന്നത് ഓതണ്ടന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ എങ്ങനെ ഓതണം അവിടെയാണ് വിഷയം അതിലാണ് തർക്കം വിസ്മി പതുക്കെ ഓതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾ ഉറക്ക ഓതിയാൽ അവനെതിരെ വാളെടുക്കാൻ പോണ്ട അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കണ്ട അവനെ പുത്തൻവാദി ആക്കണ്ട കാരണം എന്താ നബിസ്വല്ലി സ്വലം ഉറക്കം ഓതിയിട്ടുണ്ടേ നബിസ്വല്ലാ അലി സ്വലം ഉറക്കം ഓദ്യിയ സന്ദർഭം എന്തിനായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പതുക്കുപോകും നബിസ്ലാ അലി സ്വലം ഇപ്പൊ ഈ പറഞ്ഞതിന്റെ വലിയ വിവാദം ഉണ്ടാക്കണ്ട നബിസ്വല്ലാ അലിസ്സലാമോ ഓദ്യിയത് എന്തിനാന്ന് പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓതും എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ പതുക്കോത നബിസ്വല്ലിസ്ലാം ഇത് ഓതർന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഉറക്ക ഊതി കാണിച്ചു കൊടുത്തത് ഇത് ഓതനൊരു സാധനമാണ് ബിസ്മി ഓതനെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനസ്സിലായില്ലേ മഹാനായ റസൂർലാഹി സാഹു അലഹി വസലമയിൽ നിന്ന് സ്വഹാബികളൊക്കെ ഉദ്ധരിക്കുന്ന ഹദീയത്തിൽ അവർക്ക് അങ്ങനെ മനസ്സിലായത് അതുകൊണ്ടാണ് അവരൊക്കെ അവരുടെ നമസ്കാരത്തിൽ പതുക്കോതിയത് ഇനി എന്ത് ചെയ്യണ്ട മൊത്തത്തിൽ ഈ ഹദീയത്തുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എനിക്കത് മനസ്സിലായ കാര്യമാണ് ബിസ്മി ഓതണം അത് സുന്നത്താണ് ബിസ്മി ഏറ്റവും നല്ലത് ഓതലാണ് ഇനി ഒരാൾ ഉറക്ക ഓതിയാൽ അയാളുടെ നിസ്കാരം ഭാഗത്തിൽ അയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറയാനുള്ള യാതൊരു തെളിവുമില്ല നേരെ തിരിച്ചും പതുക്കെ ഓത ആൾക്കാരെ പുത്തൻവാദികളാക്കുന്ന ആളുകളാണ് കൂടുതൽ അവര് നിസ്കാരമില്ലാത്തവരാണ് അവർ അവര് വിസ്മില്ലാത്തവരാണ് അങ്ങനെ കളിയാക്കരുത് അങ്ങനെ പരിഹസിക്കരുത് സഹോദരങ്ങള് കാരണം അവർ പതുക്കെയാണ് ഓതുന്നത് അതിനാണ് കൂടുതൽ മാതൃകയുള്ളത് പിന്നെ നമ്മൾ പരിഹസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം നമ്മളൊക്കെ പരലോകത്ത് പോയി പഠിച്ചോൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ് വിചാരണയെ നേരിടേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായിക്കൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതൊക്കെ സ്വയം വിശ്വാസികളായ ആളുകൾ മാറി നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പതുക്ക ാണ് ഏറ്റവും നല്ലത് ഇതാണ് നാലാം പിന്നെ മൂന്നാമത്തെ കൗലിയായ സുന്നത്തായി പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞു അത പറഞ്ഞു ബസ്മല പറഞ്ഞു നാലാമത്തെ കാര്യം ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ ചൊല്ലൽ അപ്പൊ എന്ത് വിട്ടു ഫാത്തിഹ നമ്മൾ ഇവിടെ വിട്ടു തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ് ഇങ്ങനെ എണ്ണി പഠിക്കണം തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ് പ്രാരംഭ പ്രാർത്ഥന ബസ്മല ഇത് മൂന്നും സുന്നത്താണ് നാലാമത് നമ്മള് എന്താ നാലാമത് നമസ്കാരമല്ല ഫാത്തിഹ ഫാത്തിഹ റുഖിനാണ് മനസ്സിലായില്ലേ പിന്നെ നമ്മൾ അഞ്ചാമത്തെ പറയണ് അഞ്ചാമത്തെ കൗരിയായ സുന്നത്ത് എന്താ ഫാത്തിഹ ഓദിയതിനു ശേഷം ആമീൻ പറയണം അതാണ് അഞ്ചാമത്തെ സുന്നത്ത് ഞാനിത് കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഞാന് പിന്നെ ഇൻഷാ ശാ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം അവസാനത്തിൽ ആമീൻ ചൊല്ലണം ചെല്ലണം അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഫാത്തിയ നമ്മൾ പഠിക്കണം കൃത്യമായി പഠിക്കേണ്ട സൂഹത്താണ് അതെന്താണ് ദുആയാണ് അല്ലെ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനെ മധു ചെയ്തു അതൊക്കെ ചെയ്തതിന് ചെയ്തതിനായിട്ട് അവസാന ഭാഗം എന്താ പ്രാർത്ഥനകളാണ് അതും സുപ്രധാനമായ പ്രാർത്ഥനയാണ് ഞങ്ങളെ നീ നേരായ വഴി നടത്തണേ നടത്തനെ എന്നെ വഴിയിൽ അലൈഹിം വഴി നടത്തേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് പറയണേ എങ്ങനെ നമ്മൾ എങ്ങനെ പഠിച്ചുകൊണ്ട് പറയണം അള്ളാഹുവേ സിബിലൊക്കെ നേരെ തിരിഞ്ഞ് വുധു ചെയ്ത് നെഞ്ചത്ത് കൈകെട്ടി നമ്മൾ പറയാം പഠിച്ചോനെ എന്നെ നീ നേരായ വഴിയിൽ നടത്തണം ഏതാണ് നേരായ വഴി അബുബക്രതി അള്ളാഹുവിന്റെ ഉമർ ഉസ്മാൻ അള്ളാഹുവിന്റെ ഉസ്മാൻ്റെ മുത്തുനബിയുടെ ഉണ്ടല്ലോ അതിലൂടെ എന്നെ വഴി നടത്തണം നേരായ മാർഗത്തിലൂടെ അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ ആരുടെ അവരുടെ മാർഗ്ഗത്തിലാണ് എന്നെ നീ വഴി നടത്തേണ്ടത് എന്നെ നീ ഒരിക്കലും വഴി നടത്തരുത് ആരുടെ മാർഗ്ഗത്തിൽ വഴിവിളച്ചവരുടെ മാർഗ്ഗത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത് ആരാണ് വഴിവിളച്ച ആളുകൾ റൗനിനെ പോലെയുള്ള കാറൂനിനെ പോലെയുള്ള ഹാമാനിനെ പോലെയുള്ള ധിക്കാരികളായ തങ്മാരികളായ അബൂലഹബിനെ അഹബിനെ പോലെയൊക്കെയുള്ള ആ കുറെ ആളുകളുണ്ട് വഴിവിളച്ചു പോയ ആളുകൾ നിന്റെ ദീനു സ്വീകരിക്കാത്ത ആളുകൾ പഠിച്ചോനെ അവരുടെ കൂട്ടത്തിൽ എന്നെ നീ വഴി നടത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കണത് ആ പ്രാർത്ഥന കാമീം പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന അർത്ഥം അതുകൊണ്ട് എല്ലാവരും ആമീൻ പറയണ നിസ്കാരത്തിൽ എല്ലാവരും ആമീൻ പറയണ നിസ്കാരത്തിൽ മഹാനായ പറഞ്ഞു എന്താണ് സുന്നത്താക്കപ്പെടും എപ്പോൾ ഒരാൾ ഫാത്തിഹ പാരായണം ചെയ്താൽ ആ ഫാത്തി ശേഷം ആമീൻ പറയുക എന്നുള്ളത് സുന്നത്താക്കപ്പെടുമെന്ന് മഹാനായി രേഖപ്പെടുത്തിയ നമുക്ക് വായിക്കാൻ പറ്റും ഇസ്ലാമയുടെ ആ പ്രാർത്ഥന ഉത്തരം കൊടുത്തതിനെ കുറിച്ച് വിശുദ്ധ കുറഞ്ഞു സുഹത്തു യൂനുസിലെ എൺപത്തിഒൻപതാമത്തായത് അല്ലെ അല്ലാഹു എന്ത് ചെയ്തു അവര് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അല്ലാഹു എന്ത് ചെയ്തു ഉത്തരം കൊടുത്താൽ അല്ല പറയാണ് നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥന ഇതാ സ്വീകരിക്കുന്നു കാലക്കത് ഉജിബദ് നിങ്ങളുടെ ഇരുവരുടെയും പ്രാർത്ഥന ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇരുവരും നേരെ നിലകൊള്ളുക വിവരമില്ലാത്തവരുടെ വഴി ഇരുവരും പിന്തുടർന്നു പോകരുത് ഇത് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറഞ്ഞതാണ് അല്ലെ അതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ കാണാൻ പറ്റും മൂസ 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 നബി നബി പ്രാർത്ഥിച്ചു വ ഹാറൂൻ ആമിയും പറഞ്ഞു അപ്പൊ ആമിയും പറയുന്ന പ്രാധാന്യമുള്ള വിഷയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആമീം പറയണം നമ്മള് നിസ്കാരത്തിൽ മാത്രമല്ല നമ്മൾ എവിടെയും പ്രാർത്ഥന കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാമിയും പറയാം ആമീൻ പല സ്ഥലത്തും പറയാനുണ്ട് നമസ്കാരത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം പറയാം അതേപോലെ തന്നെ നാസിലത്തിന്റെയും വിത്തുറിന്റെയും കുനൂത്തിൽ നിസ്കാരത്തിൽ തന്നെ നാസിലത്തിന്റെയും വിത്തറിന്റെയും കുനൂത്തിൽ ഇമാമ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് ആമീൻ പറയാം ഫാത്തിഹയിൽ അല്ലാതെ അതേപോലെ തന്നെ ഹൊത്തുബകളിൽ ഇമാമ പ്രാർത്ഥിക്കാണ് ആ സമയത്ത് നമുക്ക് എന്ത് ഈ ആമിയും പറയാം അങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആമിയം പറയാ എന്നാൽ നമസ്കാരത്തിന്റെ ശേഷം ആളുകളൊക്കെ കൂട്ട് ഇമാമ് തിരിഞ്ഞിരുന്ന് അവിടെ വെച്ചാണ്ട് ഒരു കൂട്ടമായ പ്രാർത്ഥന നടത്താൻ ദീനില് തെളിവില്ല ദീനില് തെളിവില്ല അപ്പൊ ഇത് പറയുമ്പഴേ എന്നാ അവിടെ ഇമാമ് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ എന്താ ആമിയം പറയാത്തുന്ന് ചിലത് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ദൈരി പറഞ്ഞത് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് എന്തില്ല ദീനില് തെളിവില്ല നബി അലൈഹി നബിസ്വലിസ്ലാമ നിസ്കാരം കഴിഞ്ഞാല് നമ്മൾ അങ്ങനൊക്കെ സംസാരിക്കുന്നുണ്ട് നബി എന്ത് ചെയ്തു സ്ത്രീകൾ ഉണ്ടെങ്കിൽ നബി അവിടെ തന്നെ ഇരിക്കും സ്ത്രീകൾ ഇല്ലെങ്കിൽ നബിസ്വലിസ്ലാമ തന്റെ സീറ്റിൽ നിന്ന് മാറി പിന്നെന്ത് ചെയ്യും ബാക്കിൽ വന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കും എന്നൊക്കെ ഹദീത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു വിഷയമാണ് കൂട്ടപ്രാർത്ഥനക്ക് ഇസ്ലാമിൽ എന്തില്ല നമസ്കാരത്തിന്റെ ശേഷം പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥനക്ക് വീടിന് തെളിവില്ല എന്നാൽ ജമാ ഹത്തീബ് എന്ത് ചെയ്യുന്നു മിമ്പറം വന്നു പ്രാർത്ഥിക്കുന്നു ഒരാൾ നിക്കാഹുത്മ നടത്തുന്നു അപ്പൊ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അതൊക്കെ അനുവദനാണ് അതൊന്നും പ്രശ്നമുള്ള വിഷയമല്ല മനസ്സിലായില്ലേ അപ്പോ ആമീൻ പല സ്ഥലത്തും ഉണ്ട് എന്നാൽ എങ്ങനെയാണ് ആമീൻ പറയേണ്ടത് ആമി പറയേണ്ട രൂപം എങ്ങനെയാ ചില ആളുകൾ ആമീൻ കുറെ നേരം നീട്ടും അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ നീട്ടി പറയുന്ന ആളുകളുണ്ട് വേറെ ചില ആളുകൾ എന്ന് പറയും എന്ന് പറയും എന്താ അമീൻ എന്ന് പറഞ്ഞാൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്ന അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ അങ്ങനെ പറയാൻ പാടില്ല എങ്ങനെയാണ് പറയണത് ആ അമീൻ യഥാർത്ഥത്തിൽ അത് തജ്‌വീദുമായി ബന്ധപ്പെട്ട പിന്നെ അതിൽ എത്ര എത്ര ഹർക്കത്തുകൾ വേണം എന്നൊക്കെ തജ്വീദിന്റെ ആളുകൾ കൃത്യമായി പഠിപ്പിക്കേണ്ട വിഷയ രണ്ട് അലിപ്പ് അല്ലെങ്കിൽ നാല് നാലലിപ്പ് വരെയൊക്കെ നീട്ടാം എന്നൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് അള്ളാഹു അലം എന്തായാലും കുറേ നേരം നീട്ടിയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് പറയുന്ന ആ അതിന്റെ അർത്ഥഘടനക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം വസല്ലം നമ്മോട് പറഞ്ഞത് മിൻ ഖിറാഅത്തി ഉമ്മിൽ ഖുർആൻ ഉമ്മുൽ ഖുറാൻ അതോ സൂറത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഉറക്കത്തന്നെ നിങ്ങൾ എന്ത് പറയണം ആമീൻ പറയണം ഉമ്മുൽ ഖുറാൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശബ്ദമുയർത്തി നിങ്ങൾ എന്ത് ചെയ്യണം ആമീം പറയണം അങ്ങനെ നബിഹു അലഹി വസ്ലമ്മ പറയാറുണ്ടായിരുന്നു എന്ന് സൊഹീഹായ ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇനിയിവിടെ വേറെ നേട്ടമുണ്ട് എന്താന്നറിയോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരത്തിൽ ആമീൻ പറയുന്നത് കൊണ്ട് ഞാൻ ഈ നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വലിയൊരു നേട്ടത്തെ കുറിച്ച് പറഞ്ഞുതരും എന്താ നേട്ടം എന്നറിയോ നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു വരുന്ന മേഖല ഉണ്ട് സംസ്കാരത്തിൽ അതിലൊന്നുവിടെയാണ് ഒന്ന് വിടെയാണ് ആവിം പറയുന്ന മേഖലയിലാണ് കേട്ടോ മിൻ ഇതുമാ നബി പറഞ്ഞു ആമീൻ 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 ചൊല്ലിയാൽ നിങ്ങളും നിങ്ങളുടെ ചൊല്ലൽ മലക്കുകളുടെ ആമീനുമായി വന്നാൽ അവൻ മുൻപ് പാപങ്ങൾ അള്ളാഹു ും എങ്ങനെ പറഞ്ഞത് അവന്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തുതരും മുൻപ് ചെയ്ത പാപങ്ങൾക്ക് പാപങ്ങൾ ഒഴികെ ഇതിന്റെ ഷറഹിൽ നമുക്കത് വായിക്കാൻ പറ്റും അപ്പൊ നോക്കൂ നിങ്ങൾ നിസ്കാരത്തിൽ മലക്കുകളുടെ ആമീനുമായി നമ്മളുടെ ആമീൻ യോജിച്ച് വന്നാൽ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തരും അപ്പൊ എന്ത് മനസ്സിലായി ആമീം പറയണം ആമിയും പറയുമ്പോൾ എങ്ങനെ പറയണം അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആമിയും പറയുന്നതിന്റെ രീതി എന്താണ് നമ്മൾ ഒരിക്കലും ഇമാമിനെ മുൻകടക്കരുത് നമ്മളെ നാട്ടിലുള്ള ഒരു ശീലം എന്താ അറിയോ അല്ലെ ഒട്ടുമിക്ക നാടുകളിലുള്ളൊരു ശീലം നിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ ഇമാമ് വലദോ എന്ന് പറയും അല്ലെ അപ്പോ തന്നെ നമ്മൾ ബാക്കിലുള്ളവരൊക്കെ കൂടി ആമീൻ എല്ലാവരും ആമീൻ പറയും എല്ലാവരും ഉറക്ക ആമീൻ പറയണം പക്ഷേ ഇമാമ് പറഞ്ഞതിന് മുമ്പ് നമ്മൾ ആമീൻ പറയാൻ പാടില്ല ഹദീസിലെ പ്രയോഗം എന്താ ഇത് ആമീൻ പറഞ്ഞാൽ ഇമാം ആമീൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആമീൻ പറയേണ്ടത് ഇമാം ആമീൻ പറയണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇമാമും ഇമാമിയും ഇമാമൂമും ഒരുമിച്ച് ആമീൻ പറയാ ഇമാമ് പറഞ്ഞ ശേഷം പറയാ ഇമാമിന്റെ കൂടെ പറയാ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ മനസ്സിലായില്ല ഒരിക്കലും അവിടെ ഇമാമിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മള് മുൻകടക്കാൻ പാടില്ല ഇമാമിനെ മുൻകടക്കാൻ പാടില്ല നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം അപ്പൊ ആമിയം പറയുക എന്നുള്ളത് എന്താണ് അത് സുന്നത്തായ വിഷയമാണ് ആമിയം പറയൽ പ്രബലമായ സുന്നത്താണ് ഇൻഷാ ഇൻഷല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഇവിടെ ബാങ്ക് കൊടുത്തു നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം മുക്കാമണിക്കൂറായി നമ്മൾ അരമണിക്കൂർ എന്നുള്ളത് ഒരല്പം നീണ്ടു പോയിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ അന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കൗലിയായ സുന്നത്തുകളാണ് നമസ്കാരത്തിൽ കൗലിയായ സുന്നത്തുകൾ അതിൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞു ഇസ്തി ആദ പറഞ്ഞു അഥവാ അഴുതു ചൊല്ലൽ വിസ്മി ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുന്നതും പറഞ്ഞു അതിന്റെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി പോകുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം നമ്മൾ നമസ്കാരത്തിൽ തക്ബീർ ഇഹ്റാം അത് റുഖിനാണ് മനസ്സിൽ വെക്കണം തക്ബീർത്തുൽ ഇഹ്റാം ഒന്നാമത്തെ തക്ബീർ റുഖിനാണ് രണ്ടാമത് നമ്മൾ നിർവഹിക്കുന്നത് സുന്നത്താണ് അഥവാ പ്രാരംഭ പ്രാർത്ഥന മൂന്നാമതും നാലാമതും നമ്മൾ നിർവഹിച്ചത് സുന്നത്താണ് അതേതൊക്കെയാണ് ഇസ്തി ആദയും ഭസ്മരയും അഴുദും പിന്നെ നമ്മൾ നിർവഹിച്ച സൂറത്തുൽ ഫാത്തിഹ ഓതലാണ് അത് നമസ്കാരത്തിന്റെ റുക്കിനാണ് പിന്നെ നമ്മൾ പറയുന്നത് ആ മീൻ എന്നുള്ള വാചകമാണ് അത് നമസ്കാരത്തിലെ സുന്നത്തായ കാര്യമാണ് അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഏതാണ് സുന്നത്ത് ഏതാണ് റുക്കിന് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു സത്യസന്ധമായി പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ജീവിതവും ക്രമീകരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹുസുബ് ഹാനഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു ഹാന അവർക്ക് ഷിപ്പയകുമാറാകട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു നല്ല ജോലി നൽകുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളും സഹോദരികളും ഉണ്ട് അള്ളാഹു അവർക്ക് നല്ല സ്വാലിഹായ സന്താനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്താളം സഹോദരങ്ങളുണ്ട് അള്ളാഹു അവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ സഫലീകരിച്ച് കൊടുക്കുമാറട്ടെ അല്ലാഹുഹു وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمين آمين برحمتك يا أرحم الراحمين وآخر دعبانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته